മനോജ്, നിലവിൽ കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ നഗരം പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. സ്വകാര്യ ബസ്സുകൾ അടക്കം നഗരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏത് രീതിയിലുള്ള നിയന്ത്രണങ്ങളാണ് നഗരത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്? സർക്കാർ ഓഫീസുകളും പ്രവർത്തിക്കുന്നില്ല. കളക്ടറേറ്റിന്റേത് ഉൾപ്പെടെ പ്രവർത്തനം ഭാഗികമായി മാത്രമാണ് നടക്കുന്നത്. ബാങ്കുകൾ ഉൾപ്പെടെ എല്ലാം അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ണൂർ നഗരത്തിലുള്ളത്. പക്ഷേ വാഹനങ്ങളുടെ ഒരു നീണ്ട നിര, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ കളക്ടറേറ്റ് കാൽടെക്സ് പരിസരത്താണ്. വാഹനങ്ങളുടെ ഒരു നീണ്ട നിരയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുക. വാഹനങ്ങൾക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ തന്നെ കണ്ണൂർ നഗരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ ക്രമീകരണങ്ങൾ പറഞ്ഞാലും ഇത് നിയന്ത്രിക്കാൻ മാത്രം നമുക്ക് കഴിയുന്നില്ല. ഇന്നലെ സ്വകാര്യ ബസ്സുകൾക്ക്, അതായത് പുതിയതൊരു ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ പള്ളിക്കുന്ന് വരെ, മേലേശുവ ആ ഭാഗത്ത് നിന്നും വരുന്ന ബസ്സുകൾ താണവരെ എന്നൊക്കെ ഉള്ള ക്രമീകരണങ്ങളൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും അതും നടപ്പായിട്ടില്ല. അതിൽ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അത് ഇപ്പോൾ പോലീസ് കർശനമാക്കിയിട്ടില്ല. ഇപ്പോൾ നിലവിൽ ഈ ബസ്സുകളും ഒപ്പം തന്നെ എല്ലാ വാഹനങ്ങളും ഈ നഗരത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. കണ്ണൂർ കളക്ടറേറ്റ് പരിസരത്ത് പോലീസിന്റെ ഇന്നലത്തെ ഇതിന് സമാനമായ ഒരു പരിശോധന പോലീസിനെ ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. എല്ലാ വാഹനങ്ങളും പരിശോധിച്ച് അവരോട് അത്യാവശ്യ കാര്യമാണോ എന്ന് ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രമാണ് കടത്തിവിടുന്നത്. ആശുപത്രി, കോവിഡ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ആളുകൾ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ മാത്രമാണ് കടത്തിവിടുന്നത്. വലിയ തരത്തിലുള്ള ഒരു ക്രമീകരണം, ഇന്നലത്തെ ഇതിന് സമാനമായ ക്രമീകരണം തന്നെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ വാഹനങ്ങളുടെ എണ്ണം അത് കുറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ക്രമീകരണങ്ങൾ ഏത് തരത്തിൽ വിജയകരമാകും എന്നതിനെ കുറിച്ച് ഒരു ആശങ്ക അതിപ്പോൾ നിലനിൽക്കുന്നുണ്ട്. മനോജ്, ഇതുപോലെ കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ച 14-കാരന്റെ സമ്പർക്ക പട്ടികയുമായുള്ള ഇദ്ദേഹത്തിന്റെ സമ്പർക്ക പട്ടികയിൽ കൂടുതൽ ആളുകളെ കണ്ടെത്തുന്നതും ഈ സമ്പർക്ക പട്ടികയിൽപ്പെട്ട ആളുകളുടെ സ്രവ പരിശോധന അടക്കം നടത്തുന്നതുമായ നടപടികൾ എവിടെ വരെയായി? ഉറവിടം കണ്ടെത്താത്ത കേസുകളാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പിനെ വലിയ തോതിലുള്ള പ്രയാസത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇന്നലെ മരിച്ച കീഴ്കുമാറിന്റേതടക്കം ഉറവിടം എന്താണ് എന്ന് കണ്ടെത്താൻ ഇതുവരെ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ വലിയ പ്രയാസം നേരിടുന്ന പല സംഗതികളും ഇതുമായി ബന്ധപ്പെട്ട് വരികയാണ്. കാരണം കണ്ണൂർ ജില്ലയിൽ മാത്രം 6 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതാണ് ഒരു സമൂഹ വ്യാപനത്തിന്റെ ഒരു സൂചനയായി അധികൃതർ പറയുന്നത്. സമൂഹ വ്യാപനത്തിന്റെ ഒരു സൂചന ഉള്ളത് കൊണ്ട് തന്നെയാണ് കണ്ണൂർ നഗരത്തിലെ ഏതാണ്ട് എല്ലാ പ്രദേശങ്ങളും അടച്ചിടണം എന്ന ഒരു തീരുമാനത്തിൽ എത്തിയത്. ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്നത് 5-ാം വാർഡായ തളാപ്പ്, കണ്ണൂർ കോർപ്പറേഷന്റെ വാർഡ് 5-ആയ തളാപ്പ്, 11-ാം വാർഡായ തുളിച്ചേരി, 45-ാം വാർഡായ താണ, 46-ാം വാർഡായ തെക്കിപ്പസാർ, 47-ാം വാർഡായ ടെമ്പിൾ, 48-ാം വാർഡായ തായത്തെരു, 49-ആയ കസാനക്കോട്ട, 50 ആയിക്കര, 51 കാനത്തൂർ, 52 താളിക്കാവ്, 55 പയ്യാമ്പലം എന്നിങ്ങനെ 11 വാർഡുകളാണ് ഇപ്പോൾ അടച്ചിട്ടത്. അതായത് കണ്ണൂർ നഗരവുമായി ബന്ധപ്പെട്ട ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളും ഇതിനകം തന്നെ അടച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. എല്ലാ പ്രദേശങ്ങളും അടച്ചിട്ടത് ഈ കഴിഞ്ഞ ദിവസം 14-കാരന് കോവിഡ് സ്ഥിരീകരിച്ചതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം, ഒപ്പം തന്നെ ഈ സുനിൽകുമാറിന്റെ മരണം, ഒപ്പം കഴിഞ്ഞ ദിവസം തില്ലങ്കേരി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്നും കോവിഡ് രോഗി കണ്ണൂർ നഗരത്തിലെത്തി വലിയ തോതിലുള്ള ഒരു സമ്പർക്കം ഉണ്ടായി. അങ്ങനെ സമ്പർക്ക പട്ടിക ഏതാണ്ട് 300-ഓളം പേരുടെ സമ്പർക്ക പട്ടികയിലേക്ക് കണ്ണൂർ നഗരം എത്തിയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു അടച്ചിടൽ വേണ്ടി വന്നത്. ഈ 14-കാരന്റെ ഉറവിടം കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ സമ്പർക്ക പട്ടികയും വലുതാണ്. ഇത്തരം കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ക്രമീകരണം വേണം എന്ന കർക്കശമായ നിലപാടിലേക്ക് പോലീസ് എത്തിയത്. ജില്ലാ പോലീസ് മേധാവി യതീഷ് ചന്ദ്രയാണ് ഇക്കാര്യത്തിൽ കർക്കശമായ നിലപാട് വേണം എന്ന് വാദിച്ചുകൊണ്ടിരുന്നത്. കണ്ണൂർ കോർപ്പറേഷൻ, ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടമൊക്കെ ഇത്രയും വലിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക, ജില്ലാ ഭരണകൂടവും നേരത്തെ വലിയ ക്രമീകരണം, അല്ലാതെ കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ എല്ലാ വാർഡുകളും അടച്ചിടണം എന്ന ഒരു നിർദ്ദേശം വന്നിരുന്നു. എന്നാൽ കോർപ്പറേഷൻ അധികൃതരാണ് ഇതിൽ നിന്നും ഇത്രയും പ്രദേശങ്ങൾ അടച്ചിടുന്നത് ജനങ്ങൾക്ക് പ്രയാസകരമായിരിക്കും എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് 3 വാർഡുകളിലേക്ക് മാത്രമായി ക്രമീകരണം ഒരുക്കിയത്. അത് ഇന്നലെ വൈകിട്ടോടെ അതും കൂടി മാറി 11 വാർഡുകളിലേക്ക് ഈ ക്രമീകരണം മാറ്റുകയായിരുന്നു. അക്ഷയ്, മനോജ്, ഇതുപോലെ നഗരത്തിൽ ഇത്രത്തോളം അധികം ആളുകൾക്ക് ഈ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിനാൽ നിലവിൽ റാൻഡം പരിശോധന അടക്കം ഈ ആന്റിബോഡി പരിശോധനകൾ അടക്കം നടത്താൻ ഉള്ളൊരു തയ്യാറെടുപ്പിലാണോ ആരോഗ്യവകുപ്പ്? പരിശോധനകൾ വ്യാപകമാക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഈ DMO ഓഫീസ് നേരത്തെ തന്നെ സർക്കാരിന് ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. കണ്ണൂരുമായി ബന്ധപ്പെട്ട്, അതായത് കണ്ണൂരിൽ സമ്പർക്കത്തിലുള്ള കേസുകൾ എണ്ണം കൂടി വരികയാണ്.
സംസ്ഥാന ശരാശരിയേക്കാൾ ഉയർന്ന നിലയിൽ വന്നപ്പോൾ തന്നെ കണ്ണൂരിൽ വ്യാപകമായ പരിശോധന റാപ്പിഡ് ടെസ്റ്റ് ഉൾപ്പെടെയുള്ളവ നടത്തണം എന്ന് പറഞ്ഞിരുന്നു. അത്തരം ക്രമീകരണങ്ങളും കണ്ണൂരിൽ നടത്തിയത്. പക്ഷേ ഈ ടെസ്റ്റ് കിറ്റിന്റെ ഒരു അപര്യാപ്തത അത് വലിയ തോതിൽ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. ഇതുതന്നെയാണ് ഈ പരിശോധനയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്നതും. കാരണം സമ്പർക്ക പട്ടികയിലുള്ള എല്ലാവരെയും പരിശോധിക്കുക എന്നത് പ്രായോഗികമല്ല എന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ മേഖലകളിൽ അല്ലെങ്കിൽ 14 ദിവസത്തേക്ക് അവർക്ക് നിർബന്ധിത ക്വാറന്റൈൻ പ്രഖ്യാപിക്കുക. അതിനുശേഷം ഈ ക്വാറന്റൈനിന് ശേഷം അവരെ ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അവരെ പരിശോധിക്കുക. ആ തീരുമാനത്തിലാണ് ആരോഗ്യവകുപ്പ് എത്തിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളാണ് നടക്കുന്നത്. എല്ലാവരെയും പരിശോധിക്കുക എന്നത് പ്രായോഗികമല്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നത്. അതുകൊണ്ട് ഈ കിറ്റിന്റെ അപര്യാപ്തതയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ പരിശോധനയ്ക്ക് പോലും ഒരു കൃത്യമായ സൗകര്യം നമുക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഈ ആളുകൾ ക്രമീകരണങ്ങളുമായി എല്ലാവരുമായും സഹകരിക്കുക എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. DMO ഡോക്ടർ ഷാ ജൻസ് അടക്കം ആളുകൾ ഇപ്പോൾ ഇവിടെയുണ്ട്. ഡോക്ടർ ഷാ, എങ്ങനെയാണ് ഈ ആരോഗ്യവകുപ്പിന്റെ ഇപ്പോഴത്തെ ഒരു നിഗമനം എന്താണ്? ഡോക്ടർ ഷാജാൻ ഇപ്പോൾ ഈ വാഹനത്തിലുണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞത് അതെ, അദ്ദേഹത്തിനാണ് ഈ കോവിഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് ജാഗ്രത പാലിക്കുക, അതില്ലെങ്കിൽ കർശനമായ നിലപാടുകളൊക്കെ നമുക്ക് പോകേണ്ടി വരുമെന്നൊരു സൂചനയാണ് DMO ഡോക്ടർ DMO ഡോക്ടർ ഷാജ് നൽകിയത്. അക്ഷയ്, ഇതുപോലെ കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിൽ 4 പേർക്കായിരുന്നു കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. ജില്ലയിലെ പൊതുസ്ഥിതി ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ എങ്ങനെയാണ്? വലിയ ആശങ്കാജനകമായ ഒരു കാര്യം തന്നെയാണ്. കണ്ണൂർ നഗരത്തിൽ ഇങ്ങനെ ഒരു നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ആരോഗ്യവകുപ്പിനെ ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിൽ പോലീസിനെ ഒക്കെ ഇത്തരം ഒരു സംഗതിയിലേക്ക് എത്തിച്ചത് ആശങ്കാജനകമായ ഒരു സംഗതി തന്നെയാണ് എന്ന് അധികൃതർ പറയുന്നുണ്ട്. അത് എന്താണെന്ന് കാര്യം, അതായത് സമ്പർക്ക പട്ടികയുടെ എണ്ണം വളരെ കൂടി വരികയാണ് ഈ കണ്ണൂർ നഗരത്തിൽ. അതാണ് കണ്ണൂർ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഒരു കാര്യം, ഈ സാമൂഹിക അകലം പാലിക്കുന്നതിൽ വലിയ തോതിൽ വീഴ്ച വരുന്നു. ഇപ്പോൾ തന്നെ ഈ വാഹനത്തിൽ പോലും നമുക്ക് കാണാം ആളുകൾ കുത്തിനിരക്ക് ഒക്കെയാണ് വരുന്നത്. ഇത് റവന്യൂ വകുപ്പിന്റെ വാഹനമാണ്. ഇങ്ങനെയാണ് ഈ ഇന്നലെ മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യം പറഞ്ഞിരുന്നതുമാണ്. അതായത് നമ്മുടെ ജാഗ്രത അത് വളരെ കുറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ മന്ത്രി ഇ പി ജയരാജൻ ഇന്ന് കോവിഡിന്റെ അവലോകന യോഗം കളക്ടറേറ്റിൽ നടക്കുന്നു. ആ അവലോകന യോഗത്തിലേക്ക് മന്ത്രി ഇ പി ജയരാജൻ പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അല്പസമയത്തിനകം തന്നെ മന്ത്രി ഇ പി ജയരാജന്റെ അധ്യക്ഷതയിൽ ഈ കോവിഡിന്റെ അവലോകനവുമായി ബന്ധപ്പെട്ട കണ്ണൂർ ജില്ലയിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യുന്നതിനാണ് മന്ത്രി പ്രത്യേകമായി തന്നെ ഇന്ന് കോവിഡ് അവലോകന യോഗം വിളിച്ചിട്ടുള്ളത്. 10:30 ഇപ്പം ഏതാണ്ട് 10:30 തന്നെ ഈ യോഗം ആരംഭിക്കും. മന്ത്രിയും ഇന്ന് മാധ്യമങ്ങളെ കാണുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കണ്ണൂരിന്റെ കൂടുതൽ കാര്യങ്ങൾ ഇന്ന് മന്ത്രി ഇ പി ജയരാജൻ വിശദീകരിക്കുകയും ചെയ്യും. അക്ഷയ്, വിശദാംശങ്ങൾ നൽകിയത് മനോജ് മയിലാണ്. കണ്ണൂർ നഗരത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ വരുത്തിയിരിക്കുകയാണ്. നിരവധി വാർഡുകൾ നിയന്ത്രണങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കണ്ണൂർ കോവിഡ് രോഗികളുമായി നഗരത്തിലെ കൂടുതൽ ആളുകൾ ബന്ധപ്പെട്ടതിനാലാണ്, കോവിഡ് രോഗികളുടെ സമ്പർക്ക പട്ടികയിൽ നഗരത്തിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടതിനാലാണ് ഇത്തരമൊരു നിയന്ത്രണങ്ങളിലേക്ക് അധികാരികൾ കടന്നിരിക്കുന്നത്.